സിനിമയുടെ ഒരു റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റീഡിംഗ് സെഷൻ ആക്ടേഴ്സായിട്ട് സിനിമ തുടങ്ങുന്ന ടെക്നീഷ്യൻസായിട്ട് ഒരു റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് വന്നിട്ട് പറഞ്ഞു ഇതിന് ഇങ്ങനൊരു വായന ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ സിനിമയിൽ നടക്കുന്ന ഇഷ്യൂസും ഒക്കെ ആയിട്ട്. ഞാൻ അപ്പോഴാണ് സത്യസന്ധമായിട്ടും പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇത് കേട്ടാൽ ഒരല്പം വിചിത്രമായിട്ട് തോന്നും, പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ സംഭവിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ, ഞാൻ അത് ആലോചിച്ച് എഴുതിയിട്ടില്ല, ഞാനൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ വെച്ചിട്ടല്ല സിനിമ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്ന്. ഇങ്ങനത്തെ ഇൻസിഡൻസ് അതിനു മുമ്പും അതിന് ശേഷവും നമ്മൾ നിത്യനിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്ന് ആളുകൾ എന്നോട് അക്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ നമുക്ക് വളരെ അടുപ്പമുള്ള സ്പേസുകളിൽ നിന്ന് അവർക്ക് അവരനുഭവിച്ചിട്ടുള്ളതും അവർക്കറിയാവുന്നതുമായിട്ടുള്ള അക്കൗണ്ട്സുകൾ പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്നല്ല, ഞാൻ എൻ്റെ ഞാൻ പൊതുവെ തന്നെ ഞാൻ സിനിമാ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാനൊരു അസിസ്റ്റൻ്റായിട്ട് പോലും മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ സിനിമയല്ലേ. അപ്പോൾ അങ്ങനെ അത്തരം എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് അത് ഒരു പക്ഷേ നമ്മുടെ ഒരു അതൊരു ബോധത്തിലല്ല, ഒരു സബ് കോൺഷ്യസ് ലെവലിലായിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ ആട്ടം എഴുതാൻ നേരത്ത് ഈ ക്രൈം ആവുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം തന്നെ വരികയാണ്. പിന്നീട് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എല്ലാം തന്നെ ഇപ്പം ഹൃദയ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്ന ആർഗ്യുമെൻസും അല്ലെങ്കിൽ നിൽക്കുന്ന ഇഷ്യൂസുമായിട്ടൊക്കെ വായനകൾ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ വായിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും കാണുന്ന പ്രേക്ഷകനോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കിനോ എല്ലാമുണ്ട്. അങ്ങനൊരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണോ ഞാൻ ചെയ്തത്, അങ്ങനൊരു ആലോചന ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ റീഡിങ്ങിന് ശേഷം എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ചിലപ്പം വായനകളുണ്ടാവും. അതിന് വേണ്ടിയിട്ടോ അങ്ങനെ വരാതിരിക്കാനോ രണ്ടും ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയുടെ കഥ വളരെ വൃത്തിക്ക് സിനിമ സിനിമയായിട്ട് നിർത്തിക്കൊണ്ട് ആ കഥ എത്രത്തോളം എൻഗേജിംഗ് ആയിട്ട് പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. കല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കല ഒരു ചർച്ച നടന്നോട്ടെ, ചർച്ചയ്ക്ക് തുടക്കം ഇട, അതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലോ നമ്മൾ വേണം എന്ന് വെച്ചാലോ നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ വേണം, ഇത് കഴിഞ്ഞാൽ ഉടനെ ചർച്ചയാകുമെന്ന് വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ ഒരു പട്ടികുറുക്കനും തിരിഞ്ഞു നോക്കണമെന്നില്ല. നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യം വളരെ പെട്ടെന്ന് ചർച്ചയാവും, ചിലപ്പോൾ ഒരു കാലങ്ങൾക്ക് ശേഷം ചർച്ചയാവും. അതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സിനിമ കാണുന്ന വ്യക്തിയിൽ മാത്രമാണ് എൻ്റെ ഫോക്കസ്. എൻ്റെ ഫോക്കസ് ഒരിക്കലും ഒരു ഗ്രൂപ്പിനെയോ ഒരു കൂട്ടം നാളെ ലോകം നന്നാവുന്നോ അല്ല ലോകം നന്നാവണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു കൂട്ടം ആളുകൾക്ക് ഇതങ്ങോട്ട് കണ്ട ഉടനെ ഒരു ബോധോദയം ഉണ്ടാവുകയും അവരെല്ലാവരും കൂടെ ഒറ്റയടിക്ക് കണ്ണടച്ച് ഉള്ളിലോട്ട് പോവുകയും ചെയ്യുന്നുള്ള ചിന്ത തെറ്റിദ്ധാരണയൊന്നുമില്ല. എനിക്ക് എൻ്റെ ഫോക്കസ് കാണുന്ന ഒരു വ്യക്തിയിലാണ്. ആ വ്യക്തി ആ ഒരു ഒരു പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് സിനിമ എഴുതുന്നത് പോലും. ആ വ്യക്തിക്ക് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവാൻ പറ്റുമോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ? അത് ഏത് തരത്തിലുള്ള റിഫ്ലക്ഷൻ ആവാം? ആ റിഫ്ലക്ഷൻ എന്താ പറയുന്നത്, അയാൾ മോശമാണെന്നുള്ളൊരു റിഫ്ലക്ഷൻ അല്ല, അയാൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റുകൾ കിട്ടുമോ? അയാൾക്ക് രസമുണ്ടാകുന്നുണ്ടോ കണ്ടുകൊണ്ടിരിക്കാൻ? അയാൾ ആസ്വദിക്കുന്നുണ്ടോ? അയാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടോ? നമ്മളൊരു നല്ല സിനിമ എന്ന് നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾക്കൊരു അതിന് മുമ്പുള്ള ആ സിനിമ കാണുന്നതിന് മുമ്പ് കയറുന്ന തൊട്ട് മുമ്പുള്ള ഒരവസ്ഥയിൽ നിന്ന് വേറൊരു ലോകത്തേക്ക് പോയി വേറെ ഏതൊക്കെയോ നമ്മൾക്കറിയാത്ത അനുഭൂതികളിലൂടെ പോയി നമ്മൾ തിരിച്ചു വരുന്ന ഒരു എക്സ്പീരിയൻസ് അത് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഓക്കെ,